നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന SBIയിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഏകദേശം 6100 ഒഴിവുകളാണ് നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBIയുടെ ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്സ് എന്നൊരു സെക്ഷൻ നിങ്ങൾക്കിവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ജോയിൻ SBI എന്നൊരു ലിങ്ക് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴത്തെ നിരവധി ഓപ്ഷൻസ് കാണാം. അതിൽ രണ്ടാമതായിട്ട് കറണ്ട് ഓപ്പണിങ്സ് എന്നൊരു സെക്ഷൻ കാണാം. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ SBIയിൽ നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പേജിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ കഴിയും എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രന്റീസസ് അണ്ടർ ദ അപ്രന്റീസസ് ആക്ട് 1961. അപ്ലൈ ഓൺലൈൻ ഫ്രം 6/7/2021 ടു 26/7/2021 എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ് നമ്പർ CRPD ബാർ APPR ബാർ 2021/22/10. അപ്പോൾ ഈ ഒരു പേജിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അപ്രന്റീസ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുവാൻ പോകുന്നത്. ഒരു വർഷത്തേക്കുള്ള അപ്രന്റീസ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുവാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് പ്രതിമാസം 15,000 രൂപ വരെയുള്ള ഒരു സ്റ്റൈപ്പൻ്റാണ് ലഭിക്കുക. വളരെ മികച്ചൊരു സ്റ്റൈപ്പൻ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലുടനീളം ഏകദേശം 6100 ഒഴിവുകളാണുള്ളത്. കേരളത്തിലെ തന്നെ വിവിധ ജില്ലകളിൽ ഒഴിവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴെ നമുക്കിവിടെ കാണാം ഡൗൺലോഡ് അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ അപ്ലൈ ഓൺലൈൻ നോട്ടീസ് ഫോർ ക്യാൻസലേഷൻ ഓഫ് ഇയർലി അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയുള്ള 3 ലിങ്കുകൾ നമുക്കിവിടെ കാണാം. അതിൽ ആദ്യത്തെ ലിങ്കായ ഡൗൺലോഡ് അഡ്വർടൈസ്മെൻറ്റ് എന്നതിന് നേരെയുള്ള ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അപ്രന്റീഷിപ്പ് ആക്ടിൻ്റെ അനുസരിച്ചുള്ള അപ്രന്റീസുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ SBI ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ തുടക്കത്തിൽ തന്നെ കാണാം. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഒരു വർഷത്തേക്കുള്ള അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. സ്റ്റൈപ്പൻ്റോട് കൂടിയ മാസം 15,000 രൂപ വരെയുള്ള സ്റ്റൈപ്പൻ്റോട് കൂടിയുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുക. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒഴിവുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഓരോ സ്റ്റേറ്റുകളുടെയും ലിസ്റ്റ് വൈസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് താഴത്തോടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കേരള സർക്കിളിലുള്ള ഒഴിവുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നിവിടെ എടുത്ത് നൽകിയിട്ടുണ്ട്. ഇനി കേരളത്തിൽ ടോട്ടലായിട്ട് ഒഴിവുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 75 ഒഴിവുകളാണ് കേരളത്തിൽ ടോട്ടലായിട്ട് നമുക്ക് വരുന്നത്. നമുക്കിവിടെ കാണാം 75 ഒഴിവുകളാണ് കേരളത്തിൽ കേരള സർക്കിളിൽ മാത്രമായിട്ട് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓരോ സെക്ഷനിലുള്ളവർക്കായിട്ടുള്ള ഓരോരോ ഒഴിവുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ് 41, മറ്റു വിഭാഗങ്ങളിലുള്ളവർക്ക് 34 ഒഴിവുണ്ട്. അത്തരത്തിൽ ഏകദേശം 75 ഒഴിവുകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ കാണാം ടോട്ടൽ ഇന്ത്യ ഒട്ടാകെ നമുക്കിവിടെ കാണാം 6100 ഒഴിവുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഈ പറയുന്ന അപ്രന്റീസ് പോസ്റ്റുകളിലായിട്ടുള്ളത്. ഇനി നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ സ്റ്റേറ്റിലും എത്രത്തോളം ഒഴിവുണ്ടെന്ന് വീണ്ടും ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കുറച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ കാണാം കേരളത്തിൽ 75 ഒഴിവുകളാണുള്ളത്. ഓരോ ജില്ലയിൽ എങ്ങനെയാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 5 ഒഴിവുകൾ, തിരുവനന്തപുരം ജില്ലയിൽ 6 ഒഴിവുകൾ, കണ്ണൂരിൽ 5, മലപ്പുറത്ത് 5, കോഴിക്കോട് ജില്ലയിൽ 5, കാസർഗോഡ് ജില്ലയിൽ 6, എറണാകുളത്ത് 5, കോട്ടയം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും 5, വയനാട് 6, ഇടുക്കി 6, പത്തനംതിട്ട 6, ആലപ്പുഴ 5, കൊല്ലം 5 എന്നിങ്ങനെയാണ് ഈ പറയുന്ന 75 ഒഴിവുകൾ സ്പ്ലിറ്റ് ആയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊന്നും പരിശോധിച്ച് നോക്കാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെയൊന്നും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ 75 ഒഴിവുകളാണ് കേരളത്തിൽ മാത്രമുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതായിരിക്കും. ഇനി നമുക്ക് തൊട്ട് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ്, മിനിമം ഏജ് 20 വയസ്സാണ്, മാക്സിമം ഏജ് 28 വയസ്സ് എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 30/10/2021 ഈ ഒരു ഏജ് കണക്കാക്കുക. അപ്പോൾ അതായത് 1/11/1992 മുൻപും 31/10/2000 ശേഷവും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഈ രണ്ട് ഡേറ്റുകൾക്കുള്ളിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 20 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഒന്നും പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് താഴത്തോട്ട് വന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 31/10/2020 ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കണക്കാക്കുക. ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത. ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു വർഷത്തേക്കുള്ള ട്രെയിനിങ് ആയിരിക്കും ലഭിക്കുക. സ്റ്റൈപ്പൻ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പ്രതിമാസം നിങ്ങൾക്ക് 15,000 രൂപയായിരിക്കും ലഭിക്കുക ഒരു വർഷത്തേക്ക് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രതിമാസം 15,000 രൂപയോളം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ നാട്ടിലെ SBI ബ്രാഞ്ചുകളിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ട്രെയിനിങ് ലഭിക്കും. അതുകൊണ്ട് തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഏത് വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്.
ഇനി വെയിറ്റേജ് ഓർ റിലാക്സേഷൻ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ്സ്, അതായത് വെയിറ്റേജ് അല്ലെങ്കിൽ റിലാക്സേഷൻ ഒരു ജൂനിയർ അസോസിയേറ്റുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ്, കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വെയിറ്റേജ് നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ജൂനിയർ അസോസിയേറ്റ് പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ്, അതായത് നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്, ഇപ്പോൾ മലയാളം കേരളത്തിലുള്ളവർക്കാണെങ്കിൽ മലയാളം ലാംഗ്വേജിലുള്ള ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ജനറൽ ഫൈനാൻസ് അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, കോംപിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഓരോ മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്തരത്തിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മണിക്കൂറുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. പിന്നീട് ഒരു ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി എക്സാമിനേഷൻ സെൻ്ററുകൾ, ഈ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ സെൻ്ററുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് സെൻ്ററുകളുള്ളത് നമുക്ക് നോക്കാം. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെ 10 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെൻ്റർ ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ കേരളത്തിൽ എക്സാമിനേഷൻ സെൻ്ററുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 10th പ്ലസ് 2 നിങ്ങൾ മലയാളമൊക്കെ ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ഹു പ്രൊഡ്യൂസ് 10th or 12th സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് എവിഡൻസ് ഹാവിംഗ് സ്റ്റഡി ദ സ്പെസിഫിക് ഓപ്റ്റഡ് ലാംഗ്വേജ് വിൽ നോട്ട് ബി റിക്വയർഡ് അണ്ടർഗോ ലാംഗ്വേജ് ടെസ്റ്റ്. അതായത് 10th പ്ലസ് 2 നിങ്ങൾ മലയാളം ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ആ ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വ്യക്തമായി നൽകിയിരിക്കുന്നത്. ഇനി വെയിറ്റ് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, അത് ഇവരുടെ വെബ്സൈറ്റ് വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നോൺ ജോയിനിങ് സബ്ജക്റ്റ് അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ പിന്നീട് നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി നൽകേണ്ട അപ്രന്റീസാണ്, ഇതൊരു റെഗുലർ ജോബ് അല്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി ഫീസ്, ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് 300 അപേക്ഷാ ഫീസ്, എസ് സി എസ് ടി പി ഡബ്ല്യു കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഇല്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇതിന് മുൻപ് അപ്രന്റീഷിപ്പ് ആക്ട് പ്രകാരം വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ എസ് ബി എൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് ആക്ട് പ്രകാരം അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നാളെ മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം, ഇന്ന് അപേക്ഷിക്കാൻ കഴിയില്ല, നാളെ മുതലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ആ ഒരു ലിങ്കും നേരത്തെ കണ്ട ആ ഒരു പേജിലുണ്ട്, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നാളെ മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ എക്സാമിനേഷൻ്റെ കോൾ ലെറ്ററൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ തരും. നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്ത ലിങ്ക് വഴി തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോൾ ലെറ്ററൊക്കെ നിങ്ങൾക്ക് പിന്നീട് എക്സാമിനേഷൻ്റെ ആ ഒരു ലെറ്ററൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ എക്സാമിനേഷൻ പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡോ അത്തരത്തിലുള്ള വോട്ടർ ഐ ഡി പോലെയുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ഐ ഡി കാർഡ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം എടുത്ത് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റിൽ അവർ അറിയിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മാക്സിമം സൈസ് 50 GB, 20 GB മുതൽ 50 GB വരെയുള്ള സൈസുള്ള ഫോട്ടോഗ്രാഫാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുക. 200x230 പിക്സൽസ് ആണ് വരിക. ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അത്തരത്തിൽ ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം സൈസ് 50 KB ആണെന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. ഇനി സിഗ്നേച്ചർ എന്ന് പറയുന്നത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചിട്ട സിഗ്നേച്ചർ ആണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം സൈസ് 20 KB ആണ്. 140x60 പിക്സലാണ് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. മാക്സിമം സൈസ് 20 KB ആണ്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് വൈറ്റ് പേപ്പറിലിട്ട സിഗ്നേച്ചർ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന സൈസിലുള്ള ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട കറണ്ട് ഓപ്പണിംഗ് പേജിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലൈ ഓൺലൈൻ എന്നൊരു ലിങ്ക് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പേജിലേക്കാണ് പോവുക. പക്ഷേ നമുക്കിവിടെ കാണാം നിലവിൽ ഇത് IBPSൻ്റെ പേജിലേക്കാണ് റീഡയറക്ട് ആവുക. പക്ഷേ നിങ്ങൾക്ക് IBPS വഴി അപേക്ഷിക്കാൻ കഴിയില്ല. ഈ ഒരു വെബ്സൈറ്റ് വഴി വന്നതിന് ശേഷം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് റീഡയറക്റ്റായി പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പേജ് നാളെ ഓപ്പൺ ആവും. നിങ്ങൾക്കിവിടെ കാണാം അപ്ലിക്കേഷൻ ഈസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ഈ ഒരു പേജിലെ ഈ ഒരു അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പേജ് സ്റ്റാർട്ടാവും.
നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്, അപേക്ഷാ ഫീസും അടയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടീസ് ഫോർ ക്യാൻസലേഷൻ ഓഫ് ഏർലിയർ അഡ്വർട്ടൈസ്മെന്റ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നേരത്തെ നടത്തിയിരുന്ന ഇത്തരത്തിലൊരു അപ്രന്റീഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ക്യാൻസലായി എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു നമ്പർ CPRD/APPR/2021/7/20/11/2020 വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രകാരം വന്ന നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രകാരം ഫീസൊക്കെ അടച്ചിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഫീസ് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് നൽകിയിരുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രകാരമുള്ള അപ്രന്റീഷിപ്പ് പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് റീഫണ്ട് ആവുമെന്ന് ഈ ഒരു നോട്ടീസിലൂടെ അറിയിക്കുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് നോട്ടീസായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു പേജിൻ്റെ ലിങ്ക് നൽകാം. അപ്പോൾ അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേജിൻ്റെ ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇവിടെ ഉണ്ട്. നാളെ മുതൽ ഓപ്പൺ ആവും. തൊട്ട് താഴെ ക്യാൻസൽ ചെയ്ത ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഈ മൂന്ന് ലിങ്കുകൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പേജിൻ്റെ ലിങ്ക് താഴെ നൽകാം. ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. നാളെ മുതൽ ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യാം. നേരത്തെ സബ്മിറ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾ നേരത്തെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് അനുസരിച്ചുള്ള പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അതിൻ്റെ ക്യാൻസൽ ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ, ഒരു അഡ്വർടൈസ്മെൻറ്റും ഇവിടെ നൽകേണ്ടത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതായത് യോഗ്യരായിട്ടുള്ള ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുടെ എണ്ണം കുറവാണെങ്കിൽ കൂടി നിങ്ങൾ യോഗ്യരാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻ്ററുകളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ വഴി തീർച്ചയായിട്ടും അപേക്ഷിക്കുക. അപ്പോൾ എന്തായാലും അവസാന തീയതി എന്ന് പറയുന്നത് 6/7/2021 മുതൽ 26/7/2021 വരെ അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 26 അപേക്ഷിക്കേണ്ട അവസാന തീയതി. അതിന് മുന്നേ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ തന്നെയായിരിക്കും എക്സാമിനേഷൻ മിക്കവാറും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2021 എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.